നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ട്വൽത്ത് ചാപ്റ്ററായ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് ട്വൽവ് പോയിന്റ് വൺ ആണ് ആകെ ഒരു എക്സസൈസ് അതിനുള്ളൂ അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ മാത്സുമായി സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ സബ്ജെക്ട് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൺ മൈനസ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഒർ ഈക്കൾ ടു സീറോ എക്സ് ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്കൾ ടു സീറോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫീസിബിൾ റീജ് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മാക്സിമം വാല്യൂ ഇവിടെ മാക്സിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കണം മാക്സിമൈസ് ആയാലും മിനിമൈസ് ആയാലും അതുവരെ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ ആണ് അപ്പോൾ ലാസ്റ്റത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ മാക്സിമം വാല്യൂ ഏതാ കിട്ടുക അപ്പോൾ നമ്മൾ അത് എടുക്കുന്നു മിനിമൈസ് ആണെങ്കിൽ മിനിമം വാല്യൂ എടുക്കും അപ്പോൾ നമുക്ക് ഓരോരോ ഫീസിബിൾ റിജിയം കണ്ടുപിടിക്കാനായിട്ട് ഓരോരോ ഇക്വേഷനെയും ഇപ്പോൾ ഇനി ഈക്വാലിറ്റീസ് ആണ് നമ്മളത് ഈക്വാലിറ്റി ആയിട്ട് എടുക്കുക അതായത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് നമ്മളത് ഈക്വൽ ടു മൈനസ് വൺ വെച്ചാൽ ആ ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം ഗ്രാഫിൽ അപ്പോൾ ഇതിനാദ്യം നമുക്ക് പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു സീറോ കൊടുക്കാം എക്സ് സീറോ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും മൈനസ് വൈ ഈക്വൽ ടു മൈനസ് വൺ അതായത് വൈ ഈക്വൽ ടു വൺ അല്ലെ രണ്ട് സൈഡിലും നെഗറ്റീവ് ക്യാൻസലായി പോകും വൈ ഈക്വൽ ടു വൺ അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് എക്സ് സീറോയും വൈ വൺ എന്നും കിട്ടി പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം വൈ ഈക്വൽ ടു സീറോ കൊടുക്കുക വൈ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ അപ്പോൾ മൈനസ് വൺ സീറോ എന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ഗ്രാഫ് നമുക്ക് അടുത്ത ലൈനും കൂടി നോക്കിയിട്ട് ഗ്രാഫ് വരയ്ക്കാം അടുത്തതെന്താണ് മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ നമ്മൾ എടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് സീറോ കൊടുക്കുമ്പോൾ നമുക്ക് വൈയും സീറോ അല്ലേ അപ്പോൾ നമുക്ക് സീറോ സീറോ എന്ന് പറയുന്നൊരു പോയിന്റ് കിട്ടി ഇനി നമുക്ക് വൈ സീറോ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എക്സ് സീറോ അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ട്രൈ ചെയ്ത് നോക്കാം എക്സിന് നമുക്ക് മൈനസ് വണ്ണ് കൊടുക്കാം അപ്പോൾ മൈനസ് വൺ പ്ലസ് വൈ ഈക്വൾ ടു സീറോ അപ്പോൾ വൈ ഈക്വൾ ടു നമുക്ക് എക്സ് സീക്വൾ ടു മൈനസ് വണ് അല്ല കേട്ടോ എക്സി ടു വണ്ണ് എക്സ് ഈക്വൾ ടു വൺ അപ്പോൾ ഇവിടെ മൈനസ് വൺ പ്ലസ് വൈ ഇക്ട് സീറോ അപ്പോൾ വൈ ഈക്വൾ ടു മൈനസ് വൺ അപ്പുറത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആണ് അപ്പോൾ നമുക്ക് വൺ വൺ എന്ന് പറയുന്നത് വേറൊരു പോയിന്റ് കിട്ടും അപ്പോൾ സീറോ സീറോ വൺ വൺ രണ്ട് പോയിന്റ് മതി നമുക്ക് ആ ലൈൻ അവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ് അപ്പോൾ ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ ആ കോർഡിനേഴ്സിനനുസരിച്ച് വേണം നമ്മൾ വൺ ടു ത്രീ ആണോ ഫൈവ് ടെൻ എടുക്കണോ ടെൻ ട്വൻറ്റി എടുക്കണോ ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യാം ഇവിടെ നമുക്ക് നമ്മുടെ പോയിന്റുകളൊക്കെ വണ്ണും അത് മൈനസ് വണ്ണും അങ്ങനെയൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ മാത്രം എടുത്തു അല്ല ചിലത് ടെൻ സിക്സ്റ്റി അങ്ങനെയൊക്കെ വരുമ്പോൾ ടെൻ

നമ്മൾ വരച്ചു കൊടുത്തു നമുക്ക് ആ ലൈനിൽ ആ ലൈനിൻ്റെ പേരും കൊടുക്കാം എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് വണ് കൊടുക്കാം ഇനി അടുത്തത് രണ്ടാമത്തെ എന്താണ് മൈനസ് എക്സ് പ്ലസ് വൈ സീറോ അല്ലെങ്കിൽ നമുക്ക് സീറോ സീറോ വൺ വൺ കിട്ടി അല്ലേ അപ്പോൾ സീറോ സീറോ ഇവിടെയാണ് പിന്നെ വൺ വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഏകദേശം വരും നമുക്ക് രണ്ട് ലൈൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു ലൈന് നമുക്ക് രണ്ട് പോയിന്റ് വെച്ചിട്ട് ആ ഒരു ലൈന് നമുക്ക് ഇവിടെ വരച്ച് കൊടുക്കാം അപ്പൊ അത് നമ്മളിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ഇക്വേഷന്റെ പേര് കൊടുക്കാം മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ ഇനി നമുക്ക് അടുത്തുള്ളത് എക്സ് ഗ്രേറ്റ് എഴുതാനോ ഈക്വൾ ടു സീറോ വൈ ഗ്രേറ്റ് എഴുതാനോ ഈക്വൾ ടു സീറോ അപ്പോൾ ഈ നാല് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമൺ റീജിയൻ അതായത് നമ്മുടെ ഫീസിബിൾ റീജിയൻ എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യം നമുക്ക് എക്സ് ഗ്രേറ്റ് എഴുതാനോ ഈക്കോൾസ് ഇരുപുന്നൂറ് രൂപ എക്സ് ആക്സിസിൻ്റെ മുഗൾ ഭാഗത്തും വൈ ഗ്രേറ്റ് എഴുതാനോ ഈക്ലിസ് ഇരുനൂറ് രൂപ വൈ ആക്സിൻ്റെ ഈ റൈറ്റ് സൈഡില വരിക അപ്പോൾ എപ്പോഴും ഫസ്റ്റ് ക്വാർട്ടറെഡിലായിരിക്കും എന്ത് നമ്മുടെ സൊല്യൂഷൻ കിടക്കുന്നതിനാവുക നമ്മുടെ ഫീസിബിൾ റീജിയൻ അപ്പോൾ ഇത് രണ്ടിനും കൂടി നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം അതിലെവിടെയാണെന്ന് ആദ്യത്തെന്താണ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് വൺ എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൺ അപ്പം ഈ ഒരു ലൈനാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ താഴത്താണോ മുകളിലാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിന് നമുക്ക് ഇപ്പോൾ ഇതാണല്ലോ നമ്മുടെ ലൈൻ കെടുക്കുന്നത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് വണ്ണിൻ്റെ താഴെ നമുക്ക് നമ്മുടെ ഒറിജിൻ കെടുക്കുന്നുണ്ട് അപ്പോൾ ഒറിജിൻ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ട്രൂ ആണെങ്കിൽ ഒറിജിൻ്റെ സൈഡ് അതായത് ഈ ഒരു ലൈനിൻ്റെ താഴെ ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ അല്ല ഒറിജിൻ അത് സാറ്റിസ്ഫൈ ചെയ്യണില്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാം അപ്പോൾ എക്സിന് നമ്മൾ സീറോ കൊടുത്തു വൈക്കും സീറോ കൊടുത്തു അപ്പോൾ നമുക്ക് നമുക്കവിടെ എന്ത് കിട്ടി സീറോ സീറോ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൺ വിച്ച് ഈസ് നോട്ട് ട്രൂ അത് ശരിയാണോ അല്ല അത് തെറ്റാണ് അപ്പം നമ്മുടെ ഒറിജിൻ കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഒറിജിൻ ഇവിടെ കിടക്കണത് അതായത് ഈ ലൈനിൻ്റെ താഴത്ത് ആ ഭാഗം നമ്മുടെ സൊല്യൂഷനിൽ വരുന്നില്ല അതിൻ്റെ മുകൾ ഭാഗത്താണ് വരുന്നത് അപ്പം അതായത് ഈ ഒരു ലൈൻ ഇതാണെങ്കിൽ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഇനി നമുക്ക് അടുത്ത ലൈൻ നോക്കാം അടുത്ത ലൈൻ എന്തായിരുന്നു മൈനസ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സീറോ എക്സിന് വഴി നമ്മൾ സീറോ ടു കൊടുത്തപ്പോൾ കൂടെ സീറോ കിട്ടി സീറോ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സീറോ അപ്പം നമുക്ക് സീറോ ഈക്വൾ ടു സീറോ കറക്റ്റാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് സീറോ ഇട്ട് കൊടുക്കേണ്ട കാരണം സീറോയിൽ കൂടിയാണ് ഈ ലൈൻ പോകുന്നത് അപ്പോൾ വേറെ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് ഈ വൺ സീറോ ഇട്ടു കൊടുക്കാം എക്സിന് വണ്ണും വൈക്ക് സീറോയും അതിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വേറെ ഒറിജിനൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ട്രൈ ചെയ്യണേ അപ്പോൾ എക്സിന് വണ്ണ് അപ്പോൾ മൈനസ് വൺ പ്ലസ് സീറോ ലെസ് താൻ ഓർ ഈക്വൽ സീറോ അല്ലെങ്കിൽ മൈനസ് വൺ ലെസ് താൻ ഓർ ഈക്വൽ ടു സീറോ മൈനസ് വൺ ലെസ് താൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ അത് ട്രൂ ആണ് അല്ലേ എക്സിന് നമ്മൾ ഇട്ട് കൊടുത്തു അപ്പോൾ മൈനസ് എക്സ് അപ്പോൾ മൈനസ് വണ്ണ് സീറോനേക്കാളും ഇതാണ് അപ്പോൾ നമ്മുടെ വിച്ച് ഈസ് ട്രൂ മൈനസ് വണ്ണ് സീറോനേക്കാളും ചെറുതാണ് അപ്പോൾ നമ്മുടെ ഇടുത്ത പോയിന്റ് ഏതാണ് വൺ സീറോ അത് എവിടെയാണ് കിടക്കുന്നുണ്ടായിരുന്നത് ഈ ഒരു ലൈനിൻ്റെ താഴെ ഭാഗത്താണ് അപ്പോൾ ട്രൂ കിട്ടി നമുക്ക് നമ്മൾ ഇട്ട് കൊടുത്ത പോയിന്റ് അതായത് സാറ്റിസ്ഫൈ ചെയ്തു അപ്പോൾ ആ പോയിന്റ് കിടക്കുന്ന ഭാഗം അതെന്താണ് നമ്മുടെ റീജിയണിൽ നമ്മുടെ ഫീസിബിൾ റീജിയണിൽ വരും സൊല്യൂഷനിൽ വരും അപ്പം ഈ ഒരു ലൈനിൻ്റെ താഴത്തായിരിക്കും എന്ത് വരുന്നത് താഴെ ഭാഗം പിന്നെ ഇങ്ങോട്ട് പോവരുത് കേട്ടോ കാരണം നമുക്ക് വൈ ആക്സിസിൻ്റെയും എക്സ് ആക്സിൻ്റെയും എക്സ് ആക്സിൻ്റെ മുകളിലായിരിക്കണം നമ്മളിത് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കിയേ എക്സ് ആക്സിൻ്റെ മുകളിൽ എടുത്തു വൈ ആക്സിൻ്റെ റൈറ്റ് സൈഡ് എടുത്തു ഈ ലൈനിൻ്റെ മുകളിലാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത് നമ്മൾ ആ ലൈൻ സാറ്റിസ്ഫൈ ചെയ്യണത് ഈ ലൈനിൻ്റെ ആണെങ്കിലോ താഴത്താണ് അപ്പോൾ ഒരു കോമൺ റീജിയൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇത് നാലും കൂടി ഈ നാല് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോമൺ റീജിയൻ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പം നമുക്കിവിടെ എന്ത് പറയാം ദർ ഈസ് നോ കോമൺ റീജിയൻ ദർ ഈസ് നോ കോമൺ റീജിയൻ ദർ ഫോർ ദർ ഈസ് നോ ഫീസിബിൾ റീജിയൻ ആ കോമൺ റീജിയൻ ആയിരുന്നു നമ്മുടെ ഫീസിബിൾ റീജിയൻ അല്ലേ അപ്പം അത് വെച്ച് നമ്മൾ കോണർ പോയിന്റ് ഒക്കെ കണ്ടുപിടിക്കും അപ്പം അങ്ങനെ ഒരു റീജിയൻ ഇല്ലെങ്കിൽ അവിടെ ഒരു മാക്സിമം വാല്യൂ നമുക്ക് പറയാൻ പറ്റുമോ ദർഫോർ ദർ ഈസ് നോ മാക്സിമം വാല്യൂ ഓഫ് സെഡ് അപ്പോൾ മാക്സിമം ആയാലും മിനിമം ആയാലും നമുക്കിവിടെ പറയാൻ പറ്റില്ല കാരണം അവിടെ ഒരു കോമൺ റീജിയൻ വരുന്നില്ല ഫീസിബിൾ സൊല്യൂഷൻ കിട്ടാനായിട്ട് ഒരു ഫീസിബിൾ റീജിയൻ നമുക്ക് അവിടെ ഇല്ല ഈ നാല് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അതുകൊണ്ട് നമുക്കൊരു മാക്സിമം വാല്യൂ ഇവിടെ പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇതൊരു വേറൊരു ടൈപ്പ് ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ ഇതുവരെയുള്ള എല്ലാത്തിലും നമുക്കൊരു മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം നമ്മുടെ പുതിയ ഒരു സിസ്റ്റം അനുസരിച്ച് ഈ ഒരു എക്സസൈസ് ട്വൽവ് പോയിന്റ് വണ് മാത്രമേ നമ്മുടെ പുതിയ സിലബസിലുള്ളൂ അപ്പോൾ നെക്സ്റ്റ് എക്സസൈസും അതേപോലെ തന്നെ മിസിലേനിയസ് എക്സസൈസും ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി ഒരു ചാപ്റ്ററാണ് ഇതിൽ ബാക്കിയുള്ളത് നമ്മുടെ ട്വൽത്തിൻ്റെയിലെ പ്രോബിലിറ്റി അപ്പോൾ അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്